ഭിക്ഷ ചോദിച്ചെത്തിയ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘം കേരളത്തിൽ സജീവമാകുന്നു. ഈ അടുത്ത ദിവസമാണ് പത്തനംതിട്ട അടൂരിൽ 3.5 വയസ്സുള്ള കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച സംഭവത്തിൽ തമിഴ്നാട് സ്വദേശിനിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. ഇളമണ്ണൂരിലാണ് സംഭവം നടന്നത്. ഭിക്ഷ ചോദിച്ചാണ് ഇവർ ആദ്യം വീട്ടിലെത്തിയത്. തുടർന്ന് പണമെടുക്കാനായി വീട്ടുകാർ അകത്തേക്ക് പോകുന്നതിനിടെ സിറ്റൗട്ടിൽ ഉണ്ടായിരുന്ന കുട്ടിയെയും എടുത്ത് നാടോടി സ്ത്രീ ഓടി രക്ഷപ്പെടുകയായിരുന്നു. കുട്ടിയുടെ നിലവിളി കേട്ട് സമീപത്തുണ്ടായിരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളായ സ്ത്രീകളാണ് കുഞ്ഞിനെയും കൊണ്ടോടുന്ന ഇവരെ ആദ്യം കണ്ടത്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോവുകയാണെന്ന് മനസ്സിലാക്കിയ തൊഴിലാളികൾ നാടോടി സ്ത്രീയുടെ പിന്നാലെ ഓടുകയായിരുന്നു. തുടർന്ന് കുട്ടിയെ രക്ഷപ്പെടുത്തിയതിന് പിന്നാലെ നാട്ടുകാർ ഇവരെ തടഞ്ഞുവെച്ചു. പോലീസിൽ വിവരമറിയിക്കുകയുമായിരുന്നു. പോലീസ് ചോദ്യം ചെയ്തപ്പോൾ ഇവർ ഊമയായിട്ടാണ് ആദ്യം അഭിനയിച്ചത്. ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ എന്നാണ് പോലീസ് പറയുന്നത്. രാവിലെ തന്നെ ഇവർ പല വീടുകളിലും ഭിക്ഷ ചോദിച്ച് ചെന്നിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതേസമയം ഭിക്ഷാടനം ഉപജീവന മാർഗമാക്കിയ മാഫിയ സംഘം കേരളത്തിൽ ഇപ്പോൾ അടക്കി വാഴുകയാണ്. നിയമങ്ങൾ സംരക്ഷിക്കേണ്ട പോലീസാണ് ഇവർക്കെല്ലാം വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുന്നത്. വീടുകൾ, കച്ചവട സ്ഥാപനങ്ങൾ, ബസ് സ്റ്റാൻഡുകൾ, ആരാധനാലയങ്ങൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇവർ പണം പിരിക്കാനായി ഇവരെ അയക്കുന്നത്. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, ബംഗാൾ എന്നിവിടങ്ങളിൽ നിന്ന് ഇത്തരക്കാരെ എത്തിക്കാൻ നിരവധി സംഘങ്ങളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. പ്രളയക്കെടുതി, രോഗങ്ങൾ, അംഗഭംഗം, വിവാഹം തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ ഉന്നയിച്ചാണ് ഇത്തരക്കാർ ആളുകളെ സമീപിക്കുന്നത്. ജില്ലയിൽ അലഞ്ഞു തിരിയുന്നവരെയും റോഡരികിലും കടത്തിണ്ണകളിലും അന്തി ഉറങ്ങുന്നവരെയും കണ്ടെത്തി പുനരധിവാസ കേന്ദ്രങ്ങളിൽ പോലീസ് എത്തിക്കാറുണ്ട്. എന്നാൽ ഭിക്ഷാടന സംഘങ്ങളിൽ പെടുന്നവർ പോലീസിന്റെ കെണിയിൽ പെടാറില്ല. സംഘം ചേർന്ന് തമ്പടിച്ച് പുലർച്ചെ മുതൽ നിർദ്ദേശിക്കപ്പെട്ട ജോലികളിൽ ഏർപ്പെട്ട് രക്ഷപ്പെടുകയാണ് പതിവ്. ബാലവേല നിരോധിച്ചെങ്കിലും ഇതര സംസ്ഥാനക്കാർ കുട്ടികളുമായാണ് എത്തുന്നത്. വികലാംഗർ കൂടുതലായും തമിഴ്നാട്ടിൽ നിന്നാണ് വാഹനങ്ങളിൽ വരുന്നത്. മേഖലയിൽ വാടക വീടെടുത്ത് ഇവിടെ അംഗവൈകല്യമുള്ളവരുടെ വിവിധ പ്രായക്കാരായ ഭിക്ഷാടകരെ താമസിപ്പിച്ചിരിക്കുകയാണ്. ഇടയ്ക്കിടെ താവളം മാറ്റുകയും ചെയ്യുന്നുണ്ട്. രാവിലെ കൃത്യം 7 മണിക്ക് തന്നെ ഇവർ പണിക്കിറങ്ങും. ഭിക്ഷാടന സ്ഥലങ്ങളിൽ എത്തിക്കാൻ വാഹനങ്ങളും ചിലർ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികളും പടുവൃദ്ധന്മാരുടെ വലിയ സംഘങ്ങൾ തന്നെയാണ് ദിവസേന ഭിക്ഷയ്ക്കായി എത്തുന്നത്. ഭക്ഷണത്തെക്കാൾ ഉപരി ഇവർക്ക് വേണ്ടത് പണമാണ്. 5 രൂപയിൽ കുറവ് രൂപ കൊടുത്താൽ കൊടുക്കുന്നവരുടെ മുഖത്തേക്ക് വലിച്ചെറിയുന്നവരും ഇവരുടെ കൂട്ടത്തിലുണ്ട്. ദിവസക്കൂലിക്കും ആഴ്ചക്കൂലിക്കും മാസ ശമ്പളത്തിനുമാണ് പലരും പണിയെടുക്കുന്നത്. ശരീരഭാഗങ്ങളിൽ പൊള്ളലേൽപ്പിച്ചാണ് കുട്ടികളെ രംഗത്തിറക്കുന്നത്. ബാംഗ്ലൂരിലെ സ്ഥിതിയും നേരെ മറിച്ചല്ല. ഓരോ സിഗ്നലുകളിലും കൂട്ടത്തോടെയാണ് യാചകർ കൈനീട്ടുന്നത്. മുന്തിയ ഇനം കണ്ണട ധരിച്ചവരും ആ കൂട്ടത്തിൽ പെടുന്നു. ഒരു നേരത്തെ ആഹാരമല്ല ഇവർക്ക് വേണ്ടത്. പണം കിട്ടിയില്ലെങ്കിൽ പോകാൻ പോലും അനുവദിക്കാത്ത തരത്തിൽ ജനങ്ങളെ ഇവർ ബുദ്ധിമുട്ടുണ്ടാക്കിക്കും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.